വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള ശ്രീ ഷാജിർ ഖാൻ ആണുള്ളത്. ശ്രീ ഷാജിർ ഖാൻ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ഈ പുതിയ മാറ്റം. എങ്ങനെയാണ് ഈ മാറ്റം? എന്തൊക്കെയാണ് മാറ്റങ്ങൾ? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ആരംഭിക്കുന്ന ഈ 4 വർഷ ഡിഗ്രി കോഴ്സ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നതാണ്. വൈജ്ഞാനിക മേഖലയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്തും പഠിക്കാമെന്നാണ്. അങ്ങനെ എന്തും പഠിക്കാവുന്നതല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല. അദ്ദേഹത്തോട് വിനയപൂർവ്വം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം എന്നത് ഒരു സവിശേഷ പഠന മേഖലയാണ്. ഒരു വിഷയാധിഷ്ഠിതമായി ഒരു വിഷയത്തെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വിഷയബന്ധിത പഠന സമ്പ്രദായത്തെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം എന്ന പേരിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്തും പഠിക്കാം, ഒരു നിശ്ചിതമായ സിലബസോ നിശ്ചിതമായ ഒരു കോഴ്സോ ആവശ്യമില്ല. ഇപ്പൊ ഈ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാം, അത് പ്രോഗ്രാം എന്ന് അവർ പറയുക, കോഴ്സ് പോലും അല്ല, അത് പ്രോഗ്രാം, അതൊരു പരിപാടിയാണ്. ആ പരിപാടി അക്കാദമികമാണോ എന്ന് ചോദിച്ചാൽ അക്കാദമികമാകണമെങ്കിൽ വിഷയബന്ധിതമാകണം, ഒരു മെയിൻ സബ്ജക്റ്റ് ഉണ്ടാവണം. 4-ഇയർ ഡിഗ്രി കോഴ്സിൽ എവിടെയാണ് മെയിൻ സബ്ജക്ട് പഠിപ്പിക്കുന്നത്? ഇപ്പൊ നിരവധി കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാല്യൂ ആഡഡ് കോഴ്സ്, അതല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് കോഴ്സ്, അങ്ങനെ കുറെ കോഴ്സുകൾ, കുറെ പ്രോഗ്രാമുകൾ, കോഴ്സുകളല്ല പ്രോഗ്രാമുകൾ എന്നാ പറയുക, ആ പ്രോഗ്രാമുകൾ അത് നിർമ്മിക്കാൻ അധ്യാപകരെ കൊടുത്തിരിക്കുന്നു. എന്താണ് സിലബസ് എന്ന് അറിഞ്ഞുകൂടാ, എന്താണ് കരിക്കുലം എന്നും അറിയില്ല. ആ കരിക്കുലത്തെ സംബന്ധിക്കുന്ന ഒരു വ്യക്തതയും അധ്യാപകർക്കോ വിദ്യാഭ്യാസ മേഖലയുള്ളവർക്കോ ഇല്ല. പക്ഷേ 4 വർഷം, 4 വർഷം എന്ന് പറയുമ്പോൾ ഡിഗ്രി ഇപ്പോൾ അതിന്റെ ഒറിജിനൽ സങ്കല്പം അനുസരിച്ച് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കയറാം, ഇടയ്ക്ക് ഇറങ്ങിപ്പോകാം. അങ്ങനെയാണ് ദേശീയ തലത്തിൽ അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 3-ാമത്തെ വർഷം ഇറങ്ങിപ്പോകാം, 4-ാമത്തെ വർഷം വേണമെങ്കിൽ തുടരാം, 4-ാമത്തെ വർഷം ഓണേഴ്സ്, അങ്ങനെ തുടരുന്നവർക്ക് ഓണേഴ്സ് കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് അത് പി ജിക്ക് തുല്യമാണ്, അതല്ലെങ്കിൽ എന്താ പറയുക, റിസർച്ച് അതിലേക്ക് പോകാനുള്ള യോഗ്യത കോഴ്സായിട്ടും അതിനെ പരിഗണിക്കും. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിലൂടെ പി ജി ഇല്ലാതാവുകയാണ്, ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസം. ഡിഗ്രി മാത്രമല്ല ഇല്ലാതാകുന്നു, ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെ ബിരുദം എന്നത് ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു ഒരു വിഷയത്തെ അതിൽ കേന്ദ്രമാക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളിലൂടെ കുട്ടികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 1-ാമത്തെ സെമസ്റ്റർ, 1-ഉം 2-ഉം സെമസ്റ്ററുകളെ കുറിച്ച് പറയുന്നത് അതിൽ യോഗ, സ്പോർട്സ്, മ്യൂസിക്, അങ്ങനെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകൾ പഠിക്കാം. ആ വ്യത്യസ്തമായ സബ്ജക്ട് പഠിക്കാനാണോ ഡിഗ്രി? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ഫിസിക്സ് പഠിക്കണ്ടേ? ഫിസിക്സ് മെയിൻ മുഖ്യ വിഷയം, അതല്ലെങ്കിൽ ലിറ്ററേച്ചർ, അത് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റണ്ടേ? അപ്പം ഈ 4-ഇയർ ഡിഗ്രി കോഴ്സ് പ്രകാരം അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വിഷയ പഠന മേഖലയില്ലാത്ത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ആഴമാർന്ന പഠനമോ ഗവേഷണമോ ഇല്ലാത്ത ഒരു സമ്പ്രദായം. ഇപ്പോൾ DPEP തുടർച്ചയായി അക്ഷരവും എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത വിദ്യാർത്ഥികൾക്ക് അവർ SSLC പാസ്സാകുന്നു, അതല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയ പഠനമോ ഗവേഷണമോ സാധ്യമാകുന്നില്ല. പകരം അവർക്കൊരു ഒരു സ്കില്ല്, സ്കില്ല് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഒരു ഒരു തൊഴിൽ വിപണിയിലെ ഒരു സ്കില്ലിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ പറയുന്നത് അതിനെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലോ ഇന്ത്യയിലെ തന്നെയോ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ ഈ 4-ഇയർ 4 വർഷം എന്ന പേര് വെച്ച ബോർഡ് വെച്ച ഒരു ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ പോയി പണിയെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ കലാലയം അല്ലെങ്കിൽ ക്യാമ്പസിൽ നടക്കേണ്ടുന്ന സർഗാത്മക പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, അതെല്ലാം ചുരുങ്ങുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റുകൾ, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സിംഗിൾ എക്സിറ്റ് പോയിന്റ് ആണെങ്കിൽ പോലും ആ എക്സിറ്റ് പോയിന്റിലൂടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ സുനിശ്ചിതമായ ഒരു കോഴ്സ് അല്ല. ഇപ്പൊ 4 വർഷ കോഴ്സ് 4 വർഷം പൂർത്തിയാക്കണമെന്നില്ലല്ലോ, അതിനിടയ്ക്ക് വെച്ച് പോകാം എന്ന് പറയുമ്പം പിന്നെ അതിനെങ്ങനെയാണ് നമ്മൾ 4 വർഷ കോഴ്സ് എന്ന് വിളിക്കുന്നത്? ഇപ്പൊ നമ്മൾ ത്രിവത്സര ബിരുദ കോഴ്സിൽ അങ്ങനെ പോകാൻ പറ്റില്ല. ത്രിവത്സരം 3 വർഷം പൂർത്തിയാക്കണം, 3 വർഷം കൊണ്ട് പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ സ്വന്തം സബ്ജക്റ്റിന്മേൽ ഒരു ഒരൊറ്റ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, പക്ഷെ ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു വലിയ പ്രതിസന്ധിയാണത്. തീർച്ചയായും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ